ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു കല്ലുമ്മക്കായ റെസിപ്പിയുമായിട്ടാണ് കല്ലുമ്മക്കായ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും നമ്മുടെ കോഴിക്കോടും കണ്ണൂരിലായിട്ട് വളരെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് അതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ഇതേപോൾ ചെയ്യുക ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പൊന്നി റൈസാണ് സാധാരണ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കുന്ന ഈ ഒരു അരി അപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ഈ ഒരു അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ശരിക്കും ഒരു 1-2 മണിക്കൂറാകുമ്പോഴത്തേക്കും നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടും ഇനി ഇതാ നല്ല ഫ്രഷ് കല്ലുമ്മക്കായ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ആ കല്ലുമ്മക്കായ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഈ ഒരു പാമ്പൻ എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പോൾ ഇതാ കല്ലുമ്മക്കായ നന്നായിട്ട് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുമ്മക്കായ നിറക്കാനുള്ള ഒരു അരിമാവ് തയ്യാറാക്കാം അപ്പോൾ ഇതാ നമ്മുടെ അരി നന്നായിട്ട് സോക്ക് ചെയ്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു അരി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അതിന് മുമ്പ് ഈ ഒരു അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം ഇതിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് എടുത്തിട്ട് കുറച്ചൊരു വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ ഒരു അരി അരക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ചെറിയൊരു തൈയൊക്കെ കിട്ടുമ്പോഴാണ് കല്ലുമ്മക്കായ കഴിക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക ഇനി അടുത്തതായിട്ട് ഞാനിതാ ഒരു ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു 15 ഒരു ചെറിയുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇനി കുറച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുക്കുക ഈ ഒരു തേങ്ങയുടെ അതൊക്കെ ഒന്ന് കടിക്കുന്ന വിധത്തിൽ വേണം നമ്മളത് പേസ്റ്റ് ചെയ്തെടുക്കാൻ ഇനി ഇതിൻ്റെ മസാലകൾ ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് 1 teaspoon മഞ്ഞൾപ്പൊടി 1 teaspoon ഗരം മസാല പിന്നെ ഒരു 2 teaspoon ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ഇതാ നമ്മൾ പത്തലിനൊക്കെ എടുക്കുന്ന ഈ ഒരു പൊടിയാണിത് അപ്പോൾ അത് വറുത്തതായാലും വറുക്കാത്തതായാലും ഏതായാലും കുഴപ്പമില്ല ഇപ്പോൾ ഈ ഒരു അരി ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു അരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അങ്ങനെ ഇതാ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഒരു കല്ലുമ്മക്കായയിലേക്ക് ഈ ഒരു അരിമാവ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക നല്ല തിക്കി തന്നെ നമ്മൾ ഈ ഒരു അരിമാവ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കണം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ ശരിക്കും ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എന്നാലും നല്ല ടേസ്റ്റും ആണ് അപ്പോൾ ഇതാ കല്ലുമ്മക്കായ എല്ലാം ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതാ ഇഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ തട്ടുമേൽ നമുക്ക് ഈ ഒരു കല്ലുമ്മക്കായ എല്ലാം വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇത് ശരിക്കും ഒരു 25-30 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അങ്ങനെ ഇതാ കല്ലുമ്മക്കായൊക്കെ നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് ഈ ഒരു ചൂടൊക്കെ തണിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നിട്ട് ഇതാ നല്ലോണം ശ്രദ്ധിച്ചിട്ട് തന്നെ ഈ ഒരു കല്ലുമ്മക്കായ തോട് മാറ്റുക ഇനി അടുത്തതായി ഈ ഒരു കല്ലുമ്മക്കായ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലകൾ ചേർക്കുക ഞാനിവിടെ 3 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് 1 1/4 teaspoonോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് 1 1/4 teaspoonോളം ഗരം മസാല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക ഇതാ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ കല്ലുമ്മക്കായ കിട്ടിയ ഒരു വെള്ളം ഒരു ഓരോ വെള്ളം എന്നാണ് പറയുക ആ ഒരു വെള്ളം കൊണ്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുളകും ഉപ്പൊക്കെ നമ്മൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കല്ലുമ്മക്കായ ഈ ഒരു മുളകിൻ്റെ മിക്സ്ചറിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം
ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ കല്ലുമ്മക്കായ നല്ല രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ. ഈ ഒരു കല്ലുമ്മക്കായ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവരുടെ ഫേവറേറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.